പുതിയൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മള് കൊറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് വലിയതായിട്ട് ആൾക്കാർ കാണുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ആ ഒരു ഫാമിലിന്ന് എല്ലാരും വിട്ടുപോയി എന്നുള്ളതാണ് സത്യം അല്ലേ. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് നമ്മള് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഫാമിലിന്ന് എല്ലാരും വിട്ടുപോയി. മൂന്നാൾക്കും പനി കേട്ടോ, തക്കരിക്കും പുന്നരയ്ക്കും തക്കടൂനും എല്ലാം. പുന്നര പിന്നെ സ്കൂളിൽ പോയി അല്ലേ, പുന്നര സ്കൂളിൽ പോയി, ബാക്കി തക്കടൂനും കുഞ്ഞുവാക്കും പനിയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കണ്ടോ എൻ്റെ കോലം കണ്ടോ വേറെ ഒന്നുമല്ല, അപ്പം നമ്മൾ പണിയും കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പം എല്ലാവരോടും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാൻ, നമ്മൾ ഷോർട്ട് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം നമ്മുടെ കുഞ്ഞു നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങാനുള്ള പരിപാടിയും കൊണ്ടൊക്കെ പോവാണ്. നിങ്ങൾക്ക് കാണാൻ അവിടെ കല്ലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ തൊട്ട് തറ നമ്മുടെ ഈ തറ കെട്ടി, നമ്മുടെ ഈ വീടിൻ്റെ തറ കെട്ടിയിട്ട് ഏകദേശം ഒരു 6-7 കൊല്ലമായി. അതായത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കെട്ടിയിട്ട തറയാണ്. അതിനുശേഷം നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം, പിന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ ആണെങ്കിൽ പിള്ളേർ എല്ലാം ചടപ്പെടാനായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ പിന്നെ മൂന്നാളൊക്കെ പെട്ടെന്നായ സമയത്ത് നമുക്ക് ഇതിനെ പണിക്കൊന്നും പോകാനുള്ള സമയം കിട്ടിയില്ല, കാര്യങ്ങളൊന്നും പൈസയൊന്നും ഒത്തു വന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വൈകിപ്പോയത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ നമ്മളിതൊക്കെ തുടങ്ങാനുള്ള പരിപാടിയാണ്. ഒരുമിച്ച് തുടങ്ങുന്നൊന്നുമില്ല, കുറച്ച് കുറച്ചായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് പോരാനാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊന്നും ചെയ്യാനുള്ള ത്രാണിയില്ല, അടച്ചു തീർക്കാൻ നമുക്ക് മനസ്സമാധാനം എവിടെ പോകാനോ ഒന്നും ചെയ്യാനല്ലോ. അതുകൊണ്ട് ലോണൊന്നും എടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ചെയ്തതായിട്ട് നമ്മുടെ ഓരോരോ വരുമാനം വെച്ചിട്ട് നമ്മൾ ചെയ്തു പോരുവാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ തറ കേട്ടോ. നമ്മൾ നിങ്ങൾക്കറിയാം, വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും, നമ്മുടെ തറയാണിത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് ഞങ്ങൾക്ക് അറിയാതാ, വീടിൻ്റെ കോലം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഡാണ്, കുഞ്ഞു ഷെഡാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ തറേൻ്റെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ ഈ തറേൻ്റെ മിറ്റമായിട്ട് വരുന്ന സ്ഥലമാണ് അല്ലേ, എന്തു സെ മിറ്റമായിട്ട് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഇത് ഉണ്ടായത്. ഇത് ഇവിടെ തറ ഇങ്ങനെ കെട്ടി വീടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് മിറ്റമാണ്, ഇത് മിറ്റത്താണ് നമ്മൾ ഈ ഷെഡ് ഉണ്ടാക്കിയത്. അപ്പം ഈ വീടിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൊളിച്ച് കളയാം. ഇത് പൊളിക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ അല്ലേ. ആ അപ്പം ആരുടെ സഹായം ഇല്ലാണ്ട് ഉണ്ടാക്കിയതാ. അപ്പോൾ അങ്ങനെ ഒരു സങ്കടമുണ്ട്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്, ആരുടെയും സഹായം ഇല്ലാണ്ട് ഞാൻ ഉറക്ക വിളച്ച് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ പൊളിക്കുമ്പോൾ അതിൻ്റെതായ വിഷമമുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഷെഡിൻ്റെ അകത്ത് കിടക്കുന്ന തുടങ്ങി നടക്കുന്ന കാര്യമില്ല. നമുക്ക് എങ്ങനെയും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, പിള്ളേർക്ക് മര്യാദ കിടക്കണം, അവരുടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതല്ല, മൊത്തം പൊളിഞ്ഞു പോയി സൈഡൊക്കെ. അപ്പോൾ എനിക്കൊന്ന് ഇത് മേൽവശമൊക്കെ ഒന്ന് പൊളിച്ച് ലെവലൊക്കെ പോയിട്ടുണ്ട് കുറേ കാലമായതുകൊണ്ട്, ഇതൊക്കെ ഒന്ന് പൊളിച്ചൊന്ന് കെട്ടി റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ഞങ്ങൾ പോയത്. ഇന്ന് ഞങ്ങൾ പോയിട്ട് കുറച്ച് പൊളിക്കല്ല്, അതായത് നമ്മുടെ നാട്ടിൽ പൊളിക്കല്ലെന്നൊക്കെ പറയും, ഇതിൻ്റെ മേൽവശം വെക്കാനുള്ള പൊളിക്കല്ലുകളൊക്കെ കുറച്ച് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ തറ, അതായത് ചുമര് കെട്ടാനുള്ള കല്ലൊക്കെ ഏകദേശം ഇറക്കി കയ്യാറായി. മൊത്തം കല്ല് ഇവിടെ ഇറക്കാനുള്ള സൗകര്യം അതുകൊണ്ട്, ബാക്കിയൊക്കെ റോട്ടിലാണ് കേട്ടോ ഇറക്കിയത്. ഉണ്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് ലോഡ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, രണ്ട് ലോഡ് കല്ല് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഇതെടുക്കാൻ പോയതായിരുന്നു കേട്ടോ. എന്താ ഈ ഒരു സാധനം എടുക്കാനാണ് ഞങ്ങൾ ഇന്ന് പോയത്. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ തറേൻ്റെ ഇളകി പോയ സാധനങ്ങളൊക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മണ്ണിടിഞ്ഞായിരുന്നു, ഇത് കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, ഈ റബ്ബർ ഒഴിഞ്ഞ് വീണതും. ഇവിടെ അന്നേരം ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടാണേൽ നമ്മുടെ തറേൻ്റെ ചുറ്റും മണ്ണൊക്കെ അടിഞ്ഞിട്ട് മൊത്തം നാശമുള്ളൂ. അപ്പോൾ നാളെ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ലെവലാക്കി മൊത്തം കൊത്തിക്കോരി ക്ലിയർ ആക്കണം, മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം, ഒരു തറയാന്നുള്ള രൂപത്തിലാക്കണം. നമ്മുടെ മിഷ്യം വെച്ചിട്ട് കാടൊക്കെ തിളച്ച് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി മൊത്തത്തിൽ ചുറ്റും ഒന്ന് തറയാക്കി എടുക്കണം. പിന്നെ കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ആ ഒരു ഷെഡ് പൊളിച്ച് കളയേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മുന്നിലുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയൊന്നുമില്ല, നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നാളെ ഞങ്ങൾ നമ്മളിപ്പോൾ ഇനി സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമ്മുടെ വീട്ടിലെ ഓരോരോ അപ്ഡേഷൻസ്, അതായത് നമ്മൾ വീഡിയോ വീട് പണിയാൻ കഴിയുന്നതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഉണ്ടൂസിനടുത്ത് ഞാൻ ഒരു രണ്ടാഴ്ചയായിട്ട് എൻ്റെ നമ്മുടെ മെയിൻ നമ്മുടെ ടെക് ചാനൽ ജിജ ഫോട്ടോ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ ഈ ചാനൽ ഉണ്ടൂസിനെ കൊടുത്തതുപോലെ ആയിരുന്നു. പക്ഷേങ്കിൽ അവളെ കൊണ്ട് പറ്റത്തില്ല, അവളുടെ ആ ഒരു സാഹചര്യം കൊണ്ട് അവൾക്ക് വീഡിയോ ഒന്നും എടുക്കാനാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാനൽ വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി, എനിക്ക് കയറ്റി വരണം. നിങ്ങളുടെ എല്ലാവരുടെ സഹായം അക്കാര്യത്തിന് എനിക്ക് വേണം കേട്ടോ. അപ്പം വീഡിയോ പണിയൊക്കെ തുടങ്ങാനുള്ള ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ തൊട്ട് ഓരോരോ അപ്ഡേഷനായിട്ട് കാണാം നമ്മുടെ ഓരോരോ കാര്യങ്ങൾ. ഒരു തേങ്ങ പൊതിച്ച് വെച്ചേക്കാം, ഇനി ഉച്ചക്കത്തേക്ക് അവൾക്ക് എന്തോ തോരൻ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പൊതിച്ച് കൈ പിടിച്ചുകൊണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ എടുത്തേക്കാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും
ബൈ.